കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ശ്രീ എം.എം. ഹസൻ സാറാണ് നമ്മളോടൊപ്പം. പലതവണ മന്ത്രിയായി ജനപ്രതിനിധിയായിരുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യക്തമായ കാഴ്ചപ്പാടും ദർശനവുമുള്ള അദ്ദേഹമാണ് ദൈവികമായൊരു കാഴ്ചപ്പാട്, ജീവിതോന്മുഖമായ ഒരു ആത്മീയതയുടെ കാഴ്ചപ്പാട് പങ്കുവെക്കാൻ എന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ എം.എം. ഹസൻ. ഹസൻ സാർ, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് എൻ്റെ ദൈവം എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും. ഇതിനെക്കുറിച്ച് അഭിപ്രായമില്ലാത്ത ആരുമല്ലോ, ഉണ്ടെന്നായിരിക്കാം, ഇല്ലെന്നായിരിക്കാം, ഒരു പക്ഷേ മനുഷ്യരാണ് ദൈവം എന്നായിരിക്കും, എന്താണെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരു അടിസ്ഥാന ചോദ്യമാണിത്. ദൈവം എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്, ഒരുപാട് മേഖലകളിൽ പരിചയമുള്ള വ്യക്തിയാണ്. അങ്ങയുടെ ഒരു ദൈവം എന്ന സത്യത്തെക്കുറിച്ചോ തത്വത്തെക്കുറിച്ചോ ഉള്ള ദർശനം എന്താ? ദൈവം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് അദൃശ്യമായ ഒരു ശക്തി, എല്ലാം നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി. അതിന് നമ്മൾ ഓരോ മതം ഓരോ പേരിട്ട് വിളിക്കുന്നു. ആ പരലോകത്തിലേക്ക് വേണ്ട, അപ്പം ഇത് ഈ ദുനിയാവ് ആഖിറത്ത്, അവിടേക്ക് വേണ്ട പിന്നെ നമുക്ക് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യണം. ഇതിപ്പോൾ വിശ്വാസപരമായും ഇസ്ലാം ഈ പരലോകത്തിൽ വിശ്വസിക്കുന്നെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വിശ്വാസപരമായുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഈ സ്വർഗ നരകങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പവും ഇതൊക്കെ തന്നെ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനും നേർവഴിക്ക് ചിന്തിപ്പിക്കാനും ഇതും അതെ. ഇപ്പം ഇസ്ലാമിലാണെങ്കിലും ഹൈന്ദവ വിശ്വാസത്തിലായാലും ക്രൈസ്തവ വിശ്വാസത്തിലായാലും എല്ലാം ഇതിൻ്റെ ഇതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ 5 അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. അതായത് നമുക്കൊരു പരലോക ജീവിതമുണ്ട്. ആ പരലോക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പുണ്യം ആർജിക്കുക എന്നുള്ളതാണ് ഈ ഇഹലോക ജീവിതത്തിലെ നമ്മുടെ ധർമ്മം. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആഖിറത്തിനെ കുറിച്ച് എപ്പോഴും ചിന്ത വേണം. ഒരു വ്യക്തിക്ക് തിരിച്ചു നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. അങ്ങനെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്നും തോന്നിയ, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഇതിലൂടെ അങ്ങേ വഴി മാറ്റി വിട്ട, ഇന്ന് കാണുന്ന രീതിയിൽ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായി, അല്ലെങ്കിൽ കേരളം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന ഏതെങ്കിലും ഒരു അനുഭവം, തിരിഞ്ഞു പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ രക്ഷകർത്താക്കൾ ആഗ്രഹിച്ചതും ഞാനൊരു അധ്യാപകനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ഒക്കെ ആകാനാണ്. പക്ഷേ യാദർച്ഛികമായ എൻ്റെ ആ ഒരു 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 പിന്നെ എൻ്റെ ഒരു ഒരു ജീവിതത്തിലെ വഴിത്തിരിവ്, അതെനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ വഴിതിരിച്ച് വിടുന്നതിൽ ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട് എന്നെനിക്കൊരു തോന്നൽ. കാരണം അല്ലെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കും? അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പരമ്പരാഗതമായി ഒരു കച്ചവടക്കാരുടെ കുടുംബത്തിൽ ജനിച്ചു വന്ന എനിക്ക് ഒന്നുകിൽ അവരുടെ ആ ഒരു പാരമ്പര്യം തുടരുക, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗം തേടി പോവുക. അതിൽ നിന്ന് എന്നെ വഴിതിരിക്കാൻ അല്ലെങ്കിൽ ഈ കൂട്ടം തെറ്റി മേയാൻ ഉള്ള ഒരു പ്രേരണ എന്നിൽ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അതൊരു ദൈവം സംഭവം, എന്തെങ്കിലും ഒരു വ്യക്തിയോ പലപ്പോഴും ഒരു സ്പേസ് ആയിരിക്കുമല്ലോ. അതെ, അത് ചില നിമിത്തങ്ങളുണ്ട്. അപ്പം ഞാൻ സ്കൂൾ വിദ്യാർത്ഥി, SLV സ്കൂളിലാണ് പഠിച്ചത്, തിരുവനന്തപുരം സിറ്റിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ചയൊക്കെ കുറച്ച് സമയം കൂടുതൽ കിട്ടുമ്പോൾ YMCAയിൽ ഒരു അന്നത്തെ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി കിടക്കുന്ന സ്ഥലത്ത് YMCAക്കാർക്ക് ഒരു ബോയ്സ് ഡിവിഷനുണ്ട്. അവിടെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി പോകും. അതിന് മുമ്പിൽ ശൈവപ്രകാശ സഭയുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോകും. പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ, ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് കഥ പറയുക, സംസാരിക്കുക. എനിക്കാണെങ്കിൽ ആ 4 ആളുകളുടെ മുമ്പിൽ നിന്നൊരു കാര്യം സംസാരിക്കാനുള്ള ധൈര്യമില്ല, അതിനുള്ള ഒരു ഒരു ശക്തിയില്ല. പക്ഷേ ഞാനൊരിക്കൽ സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ വളരെ ഞാൻ അവിടെ YMCAയിൽ പ്രസംഗിച്ചോ പറഞ്ഞു, അന്ന് ഞങ്ങൾ ഈ കാക്കി നിക്കറും വെള്ള ഷർട്ടുമാണ് യൂണിഫോം. സത്യത്തിൽ ഞാൻ സംസാരിച്ച് സങ്കോചം കൊണ്ട് മൂത്രമൊഴിച്ചു. ഒരു ഇന്നത്തെ പല മാതാപിതാക്കളുടെയും, ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവരുടെ ഡൗട്ട്, കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെ ഈ വിഷയം പിച്ചിൻ ചെയ്യണം, ദൈവം അല്ലെങ്കിൽ ആത്മീയത വിശ്വാസം എങ്ങനെയാണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയ ഡൗട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. സർവമത സാരവേഗം എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അത് കുട്ടികൾ ഡെഫിനറ്റായിട്ട്, അതിപ്പോൾ CBSE സിലബസ് ആയാലും കൊള്ളാം, സ്റ്റേറ്റ് സിലബസ് ആയാലും കൊള്ളാം, നമ്മൾ ആ കാര്യത്തിൽ ഒരു ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട്. ഒരു ഒരു പണ്ട് എന്താണ് moral science എന്നൊക്കെ പറയുന്നത് പോലെ അത് വേണം, നിർബന്ധമായി വേണം. അതൊരു സബ്ജക്റ്റായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ വർദ്ധിച്ചു വരുന്ന വയലൻസ്, ഇപ്പോൾ ക്യാമ്പസ് വയലൻസ് അല്ലെങ്കിൽ ഈ സ്കൂളുകളിൽ നിന്ന് വരുന്ന ചിലപ്പോഴൊക്കെ ഡ്രഗ്സ് യൂസ്, നമ്മൾ സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഒരു ക്രിമിനലായി മാറുന്ന കുട്ടികളുടെ ചിത്രമൊക്കെ കാണുമ്പോൾ വാർത്ത വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. അതിനൊരു കാരണം അവരുടെ ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് സ്കൂളിൽ കരിക്കുലത്തിലും സ്കൂൾ അന്തരീക്ഷത്തിലും ഈ ഒരു ധാർമ്മിക പഠനം വളരെ അത്യാവശ്യമാണ്. അതിന് പിന്നെ മാതാപിതാക്കൾ അതിനകത്ത് മടിച്ചിട്ട് കാര്യമില്ല. കാരണം കുട്ടികളെ ആ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് അവരുടെ സ്വഭാവം മോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് അവരുടെ ഹൃദയത്തിലേക്ക്, മുലപ്പാലിനോടൊപ്പം അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലേണ്ടതാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടേതുപോലെയുള്ള ഒരു ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ചൊരു സെക്കുലർ രാജ്യത്ത് ഇത്തരം ചിന്ത വന്നാൽ പിന്നെ വരുന്ന പ്രലോഭനങ്ങളുടെയും പ്രചരണങ്ങളുടെയും മുമ്പിൽ കുട്ടികളുടെ മനസ്സ് തീർച്ചയായിട്ടും അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു ഒരു രൂപത്തിൽ ശക്തി നേടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അവസാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ദൈവം ചിലപ്പോൾ വ്യക്തികളുടെ രൂപത്തിൽ, ദൈവം വരുമെന്നല്ല, പക്ഷെ ഒരു ദൈവീകത കൊണ്ട് ചില വ്യക്തികൾ വരും, റോൾ മോഡൽസ് വരും, ടീച്ചർമാർ വരും, വഴി തിരിച്ച് വിട്ട് വരും. അങ്ങയുടെ ജീവിതത്തിൽ അതേപോലെ റോൾ മോഡലായിട്ട് കണ്ടിരുന്നു, അല്ലെങ്കിൽ ചില ഈ ക്വാളിറ്റീസ് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആയിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, അങ്ങനെ ആരെങ്കിലും? അങ്ങനെ അല്ല, കുട്ടിക്കാലത്ത് ഈ ഞങ്ങളുടെ ഈ ബാലജന സഖ്യം പോലുള്ള പ്രസ്ഥാനത്തിന് അന്ന് നമ്മുടെ മനോരമയുടെ പാലാ കയം മാറ്റി അദ്ദേഹം നമ്മുടെ ജീവിതം മോൾഡ് ചെയ്യുന്നതിൽ, വഴിതിരിച്ചു വിടുന്നതിൽ നമുക്ക് കൂടുതൽ ഒരു ഒരു ജീവിത വീക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഷി എ കെ ആൻ്റണിയുടേത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ജീവിത ശൈലി, ജീവിത വിശുദ്ധി, അത് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീക്ഷണത്തിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്നാണ് ഞാൻ സത്യത്തിൽ എനിക്ക് ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ജീവിതം ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ ജീവിതത്തെ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പാഠമാണ് ആൻ്റണി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അവിടെ ആൻ്റണിയിലൂടെ ഞാൻ ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ ജീവിതത്തെയും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും ആൻ്റണി അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നത്.